നമസ്കാരം എല്ലാവർക്കും. കേരള കപ്പിളിലെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കൊച്ചു ഭൂമിയിൽ പല പല അത്ഭുത പ്രതിഭാസങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ അതിൽ ചില പ്രതിഭാസങ്ങളൊക്കെ വളരെയധികം കൗതുകമുണർത്തുന്നതും വളരെയധികം അത്ഭുതം നമുക്ക് തരുന്നതുമാണ്. എന്നാൽ ചില പ്രതിഭാസങ്ങൾ നമ്മളെ പലപ്പോഴും ആശങ്കയിലാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കൊച്ചി തീരത്തിനടുത്ത് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിഭാസം വളരെയധികം ആശങ്കയിലേക്കാണ് പലരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്നാൽ ആശങ്ക വേണ്ട എന്നും ചിലർ പറയുന്നുണ്ട്. ഫിഷറീസ് സർവകലാശാല ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കണമോ വേണ്ടോ എന്നുള്ള അന്തിമ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. അവർ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ഒരു വിഭാഗക്കാർ പറയുന്നു, അതിനെക്കുറിച്ച് പഠിക്കണ്ട എന്ന് മറ്റു ചില വിഭാഗക്കാർ പറയുന്നു. എന്തൊക്കെയായാലും നമ്മുടെ കൊച്ചി തീരത്തിനടുത്തുള്ള ഈ ഒരു അത്ഭുത പ്രതിഭാസം വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. കൊച്ചി തീരത്തു നിന്നും 7 കിലോമീറ്റർ ദൂരെ 8 കിലോമീറ്റർ നീളത്തിലും 3.5 കിലോമീറ്റർ വീതിയിലുമാണ് ഈ ഒരു ദ്വീപ് രൂപം കൊണ്ടുവരുന്നത്. ഇത് ദ്വീപ് എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ മണൽത്തിട്ടയോ മണ്ണോ ചെളിയോ എന്തോ അടിഞ്ഞു കൂടുന്ന ഒരു ഐലൻഡോ അല്ലെങ്കിൽ ദ്വീപ് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു മണൽത്തിട്ടയായിരിക്കാം. എന്നാൽ ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് വഴി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഈ രൂപം കൊണ്ടുവന്നിരിക്കുന്ന ഈ മണൽത്തിട്ട അല്ലെങ്കിൽ ഈ ചെറിയ ദ്വീപ് നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പിലൂടെയാണ് ഈ അല്ലെങ്കിൽ ഗൂഗിൾ എർത്തിലൂടെയാണ് പലരും പൈറാകൃതിയിലുള്ള ഈ ഒരു ദ്വീപിനെ കുറിച്ച് അറിയുവാൻ സാധിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ഇതിൽ അറിയാവുന്ന വിദഗ്ധർ പറയുന്നത്. എന്തൊക്കെയായാലും നമ്മൾ മലയാളികളല്ലേ, നമുക്ക് ഇതിനെക്കുറിച്ച് കാണുവാനും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും വളരെയധികം ആഗ്രഹമുണ്ടല്ലോ. നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ, നമുക്കൊന്ന് കണ്ടു നോക്കിയല്ലോ ഗൂഗിൾ എർത്തിൽ എങ്ങനെയാണ് ഈ പയർ ആകൃതിയിലുള്ള ഈ ദ്വീപ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൊച്ചി തീരത്തു നിന്നും വെറും 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ദ്വീപ് രൂപം കൊണ്ടിരിക്കുന്നത്. 7 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ദൂരമല്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗൂഗിൾ എർത്തിലൂടെ നല്ലൊരു ക്ലിയർ പിക്ചർ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കപ്പൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ. അതുകൂടാതെ തന്നെ ഒന്നോ രണ്ടോ ബോട്ടുകൾ അതിൻ്റെ സമീപത്തിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ്ട് ഞാൻ സൂം ചെയ്യുകയാണ്. സൂം ചെയ്യുമ്പോൾ നമുക്കൊരു ബോട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് കൊച്ചി തീരത്തു നിന്നും വളരെയധികം ദൂരം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളാണ് ഈ മണൽത്തിട്ട ആദ്യം കണ്ടത്. 2018 ഓക്കി ദുരന്തത്തിന് ശേഷം രൂപം കൊണ്ടതാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഗൂഗിൾ എർത്തിലൂടെയും ഗൂഗിൾ മാപ്പിലൂടെയും വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് പയറാകൃതിയിലുള്ള ഈ ഒരു ദ്വീപ് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരുപാട് നാൾ കൊണ്ട് മണൽ വന്ന് അടിഞ്ഞുകൂടി രൂപം കൊണ്ട ഒരു മണൽത്തിട്ടയാകാനും സാധ്യതയുണ്ടെന്നാണ് ചിലരുടെ വാദം. തീർച്ചയായും ഇത് വെറും ഒരു അത്ഭുത പ്രതിഭാസം മാത്രമാണ്. ഇതിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ഗൂഗിൾ എർത്തിലെ ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. കണ്ടിട്ട് എന്ത് തോന്നി? ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണോ വേണ്ടോ? എന്തൊക്കെയായാലും നമ്മളെ മലയാളിയെ സംബന്ധിച്ച് എന്തൊരു പുതിയ കാര്യത്തിലും ഭയങ്കര ആശങ്ക നടത്തുന്ന ഒരു വിഭാഗക്കാരാണ് മലയാളികൾ. അപ്പോൾ ഞാനും അത് ഗുഹാത്തിൽപ്പെടുന്ന ഒരാളാണ്. പുതിയ ഒരു എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയോ പുതിയൊരു പ്രതിഭാസം എന്തെങ്കിലും സംഭവിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാണ് മലയാളികൾ. എനിക്കും അതിനകത്ത് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇനിയും പുതിയ വീഡിയോകളുമായി കേരള കപ്പിൾ വീണ്ടും എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.